ഐഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീടുകളിലുള്ള പല്ലിശല്യം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു മരുന്നിനെ പറ്റിയാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ചില സസ്യങ്ങളിൽ നിന്നാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പല്ലി ശല്യം ഇല്ലാത്ത വീടുകൾ കാണില്ല ചെറുപ്രാണികളെ ആഹാരമാക്കിയാണ് ഇത് കഴിയുന്നത് തന്നെ തുറന്നു വച്ച ആഹാര സാധനങ്ങളെല്ലാം തന്നെ ഈ പല്ലി വന്നിരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല നമ്മുടെ അലമാരയിലും മുക്കിലും മൂലയിലുമെല്ലാം ഇത് വന്നിരിക്കും അതുപോലെ തുറന്ന് വച്ചിട്ടുള്ള അരി പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഇവയൊക്കെ നമ്മൾ ഭദ്രമായിട്ട് അടച്ചു വച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് കയറും അവിടെ താവളമാക്കുകയും ചെയ്യും വീടുകളിൽ പല്ലിശല്യം രൂക്ഷമാകുന്നത് വലിയൊരു പ്രശ്നമാകാറുണ്ട് ചിലരൊക്കെ അറപ്പോടു കൂടിയും ഭയത്തോടു കൂടിയും കാണുന്ന ഒന്നാണ് പല്ലി പല്ലി അധികമായിട്ട് മനുഷ്യരെ ഉപദ്രവിക്കാറില്ല എങ്കിലും പല്ലി വിഷം വന്നു കഴിഞ്ഞാൽ കടിച്ച് വിഷം വന്നു കഴിഞ്ഞാൽ അതിന് ആയുർവേദത്തിൽ പറയുന്നത് നറുനീണ്ടിയുടെ കിഴങ്ങ് അമരി ഇതൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ പല്ലിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന മറ്റു ചില പൊടിക്കൈകൾ എന്താണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടത്തോട് ഉപയോഗിക്കാം അപ്പോൾ മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ച് ഈ പല്ലി വരുന്ന സാധ്യതയുള്ള അതിൻ്റെ സഞ്ചാരപാതയിൽ വെച്ച് കഴിഞ്ഞാൽ പല്ലിയുടെ പുറത്ത് ചെറിയ മുട്ടത്തോടിൻ്റെ ആ പീസുകൾ പുറത്ത് തട്ടി കഴിഞ്ഞാൽ അത് പിന്നീട് ആ ഒരു ഭാഗത്തേക്ക് വരത്തില്ല അത് പല ഭാഗത്തായിട്ട് മുട്ടത്തോട് പൊടിച്ച് വച്ച് കഴിഞ്ഞാൽ അതിന് പിന്നീട് ഭിത്തിയിലൂടെയൊക്കെ നീങ്ങാനായിട്ട് കഴിയത്തില്ല ഇതുമാത്രമല്ല മുട്ടത്തോടിൻ്റെ ഗന്ധമുള്ള ഭാഗത്തേക്ക് അധികമായിട്ട് പല്ലികൾ വരാറുമില്ല അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ മാരകമായിട്ടുള്ള കീടനാശിനികൾ നമുക്ക് വീട്ടിനുള്ളിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഈ ജീവികളെ കൊല്ലാനായിട്ട് ഇപ്പോൾ പാറ്റയാണെങ്കിലും പല്ലിയാണെങ്കിലും ഇതിനെ കൊല്ലാനായിട്ട് നമ്മൾ കീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരും ഇനി അടുത്തതായിട്ട് പല്ലി ശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പൊടിക്കയെ പറ്റി നോക്കാം ഇതിനു വേണ്ടിയിട്ട് വീട്ടിൽ തന്നെയുള്ള കുറച്ച് കാപ്പിപ്പൊടിയും പുകയിലയും എടുക്കുക അപ്പോൾ പുകയില നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മളത് കുറച്ച് വാങ്ങിയാൽ മതി അത് രണ്ടും കൂടി നന്നായിട്ട് ചതച്ചതിന് ശേഷം അപ്പോൾ പുകയിലെ കഷായം വെക്കുന്നവർക്ക് അറിയാൻ പറ്റും പുകയില ഉപയോഗിച്ച് കഴിഞ്ഞാൽ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പുകയില കൂടി നന്നായിട്ട് ചതച്ച് കാപ്പിപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉരുട്ടി അലമാരിയുടെ വശങ്ങളിലൊക്കെ വയ്ക്കുക അപ്പോൾ ഇത് പല്ലിയെ നിയന്ത്രിക്കുന്നതിനായിട്ട് വളരെ നല്ലൊരു ഉപാധിയാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പല്ലി അതിൻ്റെ അടുത്തേക്ക് വരത്തില്ല അഥവാ ഇത് കഴിച്ചു കഴിഞ്ഞാലും പല്ലി പിന്നീട് അത് നശിപ്പോകുന്നതിന് കാരണമാകും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് വെളുത്തുള്ളിയും കുരുമുളകും കൂടി നന്നായിട്ട് ചതച്ച് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ കൂടുകളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല്ലി ശല്യം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് പറയുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ജൈവ കീടനാശിനിയെ പറ്റിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ദീർഘനാൾ ഉപയോഗിക്കുകയും ചെയ്യാം ഈ മരുന്ന് ഉണ്ടാക്കുന്നതിനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു ഇല ഇപ്പം ഇത് തുളസിയുടെ ഇലകളാണ് സാധാരണ കൃഷ്ണ തുളസി ഇത് വന തുളസി എന്ന് പറയും അതുപോലെ കാട്ടു തുളസി എന്നൊക്കെ പറയും അപ്പോൾ അതീവ തീക്ഷണമായിട്ടുള്ള ഗന്ധമാണ് ഇതിനുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ പൂന്തോട്ടത്തിൽ ഈ ഒരു ചെടി വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ മറ്റുള്ള ചെടികളിൽ പോലും കീടശല്യം വളരെ കുറവായിരിക്കും അപ്പോൾ ഇത് നമുക്ക് പച്ചക്കറി തോട്ടത്തിലൊക്കെ ഈ ഒരു തുളസി വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മികച്ച റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇലകളിലേക്ക് യാതൊരു തരത്തിലുള്ള കീടങ്ങളും ആകർഷിക്കത്തില്ല അതുപോലെ തന്നെ ഇതിന് സമീപത്തുള്ള കൃഷികളുണ്ടെങ്കിൽ അതിനെയും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഒരു തുളസി ഇനി അടുത്തതായിട്ട് ഈ മരുന്നിലെ ഒരു പ്രധാന ഘടകമാണ് ഇരുവേലിയുടെ ഇല അപ്പോൾ ഇരുവേലിയുടെ ഇല നമ്മുടെ ഞവരയുടെ ഇലയോട് നല്ല സാദൃശ്യമുണ്ട് വളരെ തീക്ഷണമായിട്ടുള്ള ഗന്ധമാണ് അപ്പോൾ ഇത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇതിന് പുറമെ നമുക്ക് ഞവരയുടെ ഇലകൾ കൊടുക്കാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഇലകൾ എടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗുണം കിട്ടുന്നതാണ് അപ്പോൾ ഞാനിവ രണ്ടും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഞവരയുടെ ഇലയും അതുപോലെ ഇരുവേലിയുടെ ഇലയും നല്ല പച്ചപ്പുള്ള ഇലകൾ നോക്കി അടർത്തി എടുക്കുക സത്ത് കൂടുതലായിട്ട് കിട്ടുന്നത് പച്ചപ്പുള്ള ഇലകളിലാണ് അപ്പം നല്ല രീതിയിൽ നമുക്ക് മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ അളവിൽ കൂടുതലായിട്ട് എടുക്കണം അപ്പോൾ നല്ല ഒരു പിടി ഇലയെങ്കിലും അടർത്തി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മൂന്നും തുല്യമായിട്ട് അടർത്തി എടുക്കുക ആദ്യമായിട്ട് ഞാനിത് എടുത്തിരിക്കുന്നത് തുളസിയുടെ ഇലകളാണ് അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഇരുവേലിയുടെ കുറച്ച് തണ്ടുകളായിട്ട് തന്നെ നമുക്ക് അടർത്തിയെടുക്കാം ഇതിൻ്റെ തണ്ടുകൾ ഉൾപ്പെടെ നമുക്ക് ഈ മരുന്നുണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം ഈ ഇലകളും തണ്ടും എല്ലാം ചെറുതായിട്ട് മുറിച്ച് വെക്കണം അല്ലെങ്കിൽ കല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സത്ത് നമ്മൾ കുറച്ചധികം ദിവസം വെള്ളത്തിലിട്ടാണ് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു പ്രധാന ചേരുവ കൂടി ചേർക്കേണ്ടതുണ്ട് അത് വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളിയുടെ ചെറിയ പീസുകളാക്കിയത് ഒരു പത്തെണ്ണമെങ്കിലും എടുക്കാം അത് നന്നായിട്ട് ചതച്ച് എടുത്ത് വെക്കണം വെളുത്തുള്ളിയുടെ ഒരു പ്രത്യേകത വെളുത്തുള്ളിയുടെ ഗന്ധം പൊതുവേ പ്രാണികൾക്കും ഉരക ജീവികൾക്കുമൊക്കെ വളരെ അസഹ്യമായിട്ടുള്ള ഒന്നാണ് വെളുത്തുള്ളി ചതച്ചത് കലക്കി വീടിന് ചുറ്റും തളിച്ചു കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശല്യം വരെ ഒഴിവാക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളി പൊതുവേ പ്രാണികൾക്ക് നമ്മൾ ജൈവ കീടനാശിനി ഏതുണ്ടാക്കിയാലും അതിലെ ഒരു ഘടകം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിലും വെളുത്തുള്ളി കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ വെളുത്തുള്ളി കൂടി നമ്മൾ ഈ ഇലയോടൊപ്പം ചേർത്ത് വെക്കുക ഇനി നമ്മൾ ഉണ്ടാക്കുന്ന മരുന്നിലെ പകുതി ചേരുവകൾ തയ്യാറായി കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നല്ല അടപ്പുള്ള ഒരു പാത്രം എടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക വായു കടക്കാത്ത ഒരു പാത്രം എടുക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഇലകളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഉടനെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ഇത് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഏഴ് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങണം ഇതിന് യാതൊരുവിധ സ്മെല്ലും ഉണ്ടാകത്തില്ല അപ്പോൾ ഇലകളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിൽ സ്മെല്ലുണ്ടാകുമോ എന്ന് സംശയിക്കാനിടയുണ്ട് അപ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശർക്കര അപ്പോൾ ഇത്രയധികം ശർക്കര വേണ്ട ഇതുപോലെ രണ്ട് തവി ശർക്കര ചുരണ്ടി എടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു മരുന്നിന് യാതൊരുവിധ ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് ഫെർമൻ്റ് ആയി കിട്ടുന്നതിനുമാണ് ശർക്കര കൂടി ചേർക്കേണ്ടത് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും സത്ത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ശർക്കര ചെറുതായിട്ടൊന്ന് അലിയിക്കണം ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് കശക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ശർക്കര ഒന്ന് അലി അല്ലെങ്കിൽ കൈകൾ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കശക്കി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഇലയുടെ മുകളിലൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും ഈ ശർക്കരയുടെ ആ ഒരു അംശം പറ്റി പിടിക്കണം ഇലകളിലെല്ലാം പറ്റി പിടിക്കണം എങ്കിൽ മാത്രമേ ഇത് ഫെർമെൻ്റ് ആയി നല്ല രീതിയിൽ ഈ ഇലയുടെ സത്ത് നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ലയിച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ ആവശ്യാനുസരണം കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് നിറയ്ക്കാൻ പാടില്ല നമ്മൾ എത്രത്തോളം ഇല എടുത്തോ ആ ഒരു പാകത്തിന് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ പല്ലി പാറ്റ ഇവയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് തളിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇത് ഡയല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ചെടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊഴിക്കുന്നതെങ്കിൽ ഇപ്പോൾ ചെടികൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഡയലൂട്ട് ചെയ്യണം ചെടികളുടെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ ചെടികൾ ഉണങ്ങിപ്പോകും അപ്പോൾ നമ്മൾ രണ്ടിരട്ടി വെള്ളമെങ്കിലും ചേർത്ത് ഡയലൂട്ട് ആക്കിയതിന് ശേഷം മാത്രമേ തളിക്കാൻ പാടുള്ളൂ പക്ഷേ വീട്ടിനുള്ളിൽ നമുക്ക് അലമാരിയുടെ മൂലയ്ക്കും അതുപോലെ നമ്മുടെ കപോഡുകളിലൊക്കെ ഇത് ഡയറക്റ്റായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മികച്ച റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ആ സ്പ്രേ ചെയ്ത ഭാഗത്തേക്ക് പിന്നീട് പല്ലി പാറ്റ മുതലായവയൊന്നും ആകർഷിച്ച് വരുന്നതേ അല്ല അപ്പോൾ ഇതുപോലെ നമ്മൾ അടച്ചു വെക്കുക പാത്രം അടച്ചു വെച്ചതിന് ശേഷം ഇരുട്ടുള്ള സ്ഥലത്ത് സൂര്യപ്രകാശം കിട്ടുന്ന പുറത്തൊന്നും കൊണ്ടുവയ്ക്കരുത് ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് മാറ്റി വെക്കുക ഒരു ഒരേഴ് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് മൂടി തുറക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ലിക്വിഡാണ് അപ്പോൾ ഇതുപോലെ വെളുത്ത ഒരു ഇതിൻ്റെ മുകളിൽ പൂപ്പൽ വന്നിരിക്കുക അപ്പോൾ കറുത്ത പൂപ്പൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ലൈനിയിൽ എന്തോ പാകപ്പിഴയുണ്ട് അപ്പോൾ അത് കേടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ വെളുത്ത രീതിയിലാണെങ്കിൽ ഇതിൽ അനുകൂലമായിട്ടുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫെർമെൻറ്റേഷൻ ആ പ്രക്രിയ കറക്റ്റായിട്ട് നടന്നു കഴിഞ്ഞു ഇതിലുള്ള ഘടകങ്ങളെല്ലാം ഈ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് യാതൊരുവിധ ബാഡ് സ്മെല്ലൊന്നുമില്ല അപ്പോൾ പലപ്പോഴും പലരും പറയുന്നത് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീടിനുള്ളിൽ നിൽക്കാൻ കഴിയില്ല എന്നാണ് പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമല്ല യാതൊരുവിധ അസഹ്യമായിട്ടുള്ള ഗന്ധമില്ല നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം അപ്പോൾ വീടിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഡൈലൂട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വിനാഗിരി ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടി തീക്ഷണമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉറുമ്പുകളെ ഉറുമ്പ് കൂട്ടിലൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിനാഗിരിയൊക്കെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറുമ്പ് ശല്യം മാറിക്കിട്ടും ഇനി ഇത് തളിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് സോപ്പ് വെള്ളം അല്ലെങ്കിൽ ഷാംപൂ കൂടി ചേർക്കണം അതിനോടൊപ്പം ഒരു സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തളിക്കുന്ന ഈ ഒരു കീടനാശിനി ഇലകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഒഴുകി പോകും അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കീടങ്ങളെയൊക്കെ ഓടിക്കുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ വീട്ടിൽ സ്പ്രേ ചെയ്യാം അപ്പോൾ പല്ലി ശല്യത്തെ പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ ഇത് രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഈ കീടനാശിനി നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എത്ര നാൾ വേണമെങ്കിലും ഇത് കേടു കൂടാതെ ഇരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റെ പെയ്യാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ